ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു റംസാൻ മുഹമ്മദ്. ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ റംസാൻ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിരുന്നു. ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ റംസാന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോഴും മികച്ച പിന്തുണയാണ് റംസാന് ലഭിച്ചത്. ഷോയുടെ തുടക്കം മുതൽ അവസാനം വരെ വലിയ ആത്മവിശ്വാസത്തോടെയും ഊർജത്തോടെയും നിന്ന താരമാണ് റംസാൻ. പൊതുവെ എല്ലാവരോടും സൗഹൃദാന്തരീക്ഷത്തിൽ പോയ താരം തെറ്റാണെന്ന് തോന്നിയ കാര്യങ്ങൾക്കെല്ലാം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സായിയുമായി അകന്നതിന്റെ കാരണവും സൈബർ അറ്റാക്കിനോടുള്ള പ്രതികരണവും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് റംസാൻ. നിലപാടുകളുടെ രാജകുമാരൻ എന്ന വിളിപ്പേരിനെ കുറിച്ചും റംസാൻ അഭിപ്രായപ്പെട്ടു. അതിനോടൊപ്പം ഇനി ബിഗ് ബോസിലേക്ക് വരുന്നവർക്കുള്ള ഉപദേശവും റംസാൻ പറയുന്നുണ്ട്. റംസാന്റെ വാക്കുകൾ ഇങ്ങനെ: നമുക്ക് എന്തും പറയാം, ബാക്കിയുള്ളവരൊന്നും പറയരുത് എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അതല്ല വേണ്ടത്. എന്നോട് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ തിരിച്ച് അവർക്കും കിട്ടും എന്ന ഉറപ്പിലാണ് പലരും എൻ്റെ അടുത്ത് വരുന്നത്. ഓപ്പോസിറ്റുള്ള ആളുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടുണ്ടെന്ന് പോയി പറയാറുണ്ട്. സൈബർ അറ്റാക്കുകളെ കുറിച്ച് പ്രതികരിച്ചപ്പോൾ ഇത്തരം അറ്റാക്കുകളൊന്നും തന്നെ ബാധിച്ചില്ല എന്നാണ് റംസാൻ പറഞ്ഞത്. അതൊരു ഗെയിമാണ്, അത് റിയാലിറ്റി ഷോ ആണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ പറയുന്ന സൈബർ അറ്റാക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഉള്ളിലായപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാം നേരിട്ടിട്ടുണ്ട്. പുറത്തിറങ്ങിയതിനു ശേഷം സൈബർ അറ്റാക്ക് എന്നത് PR വർക്ക് പോലെ തോന്നി. എന്നെ എതിർക്കുന്നവരാണെങ്കിൽ എപ്പോഴും എതിർക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പോകും. നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ, എന്നെ അത് ബാധിക്കില്ല എന്ന് ലൈവിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെതിരെ ആരെന്ത് എഴുതിയാലും ഞാൻ വായിക്കാറില്ല. ലൈവിന് ശേഷം എനിക്കങ്ങനെ സൈബർ അറ്റാക്കുകൾ ഒന്നും വന്നിട്ടില്ല എന്നും റംസാൻ പറഞ്ഞു. സായിയുമായി അകന്നതിന്റെ കാരണവും റംസാൻ വ്യക്തമാക്കി. ഓരോ മത്സരാർത്ഥികളും എങ്ങനെ ആ ഷോയെ നോക്കിക്കാണുന്നോ അങ്ങനെയായിരിക്കും ഗെയിം. സായി എന്ന വ്യക്തി ആദ്യം എന്റെ കമ്പനിയായിരുന്നു. ഞാനും അഡോണിയും സായിയും നല്ല സുഹൃത്തുക്കളായി നിന്നു. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് സായിയുടെ ഗെയിം നിലപാടില്ലാത്തതുപോലെ എനിക്ക് തോന്നി. കാരണം പറയുന്ന കാര്യങ്ങളല്ല സായി ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് വേറെയാണ്. നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ തോന്നി. അതുകൊണ്ട് സായി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഞാൻ എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവൻ ക്യാപ്റ്റനായപ്പോൾ കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ്. പക്ഷേ നിലപാടുകൾ മാറ്റിയപ്പോൾ കൂടുതൽ ദേഷ്യവും സങ്കടവും വന്നതും എനിക്കാണ്. ബിഗ് ബോസ് സീസൺ 3 കിരീടം സ്വന്തമാക്കണമെന്നത് ലക്ഷ്യമില്ലായിരുന്നു എന്നും റംസാൻ പറയുന്നു. ഫിനാലയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ബിഗ് ബോസ് ചോദിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. ഷോയുടെ തുടക്കത്തിൽ അധികം ആരോടും വഴക്കുണ്ടാക്കിയിരുന്നില്ല, പിന്നെ സജനയിത്തയോട് ഉണ്ടായിരുന്നു. എന്നാൽ വഴക്കുണ്ടാക്കുന്നവരോടൊക്കെ പോയി പിന്നെ സംസാരിക്കാറുണ്ട്. പേഴ്സണൽ കാര്യങ്ങളായിട്ട് ചിലർ വഴക്കുണ്ടാക്കുമ്പോൾ അത് ഞാൻ എതിർക്കാറുണ്ട്. കാരണം അത് ഗെയിമല്ല, ഗെയിമിന് പറ്റിയതല്ല. എന്റെ ഫാമിലിയെയും പ്രൊഫഷനെയും ഒഴിച്ച് ബാക്കി എന്തും ഗെയിമായിട്ട് എടുത്തോളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഫാമിലിയും പ്രൊഫഷനും വെച്ച് ഞാൻ ആരോടും കളിച്ചിട്ടില്ല എന്നും റംസാൻ പറഞ്ഞു. അതേസമയം ബിഗ് ബോസ് സീസൺ 3 വിജയിയായി കപ്പുയർത്തിയത് മണിക്കുട്ടനാണ്. 2nd സ്ഥാനം സായിയും 3rd സ്ഥാനം ഡിംബലും നേടി. ആദ്യം 3 സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ അർഹത ഉണ്ട് എന്ന് പ്രേക്ഷകർ വിധിയെഴുതിയ റംസാന് 4th സ്ഥാനമാണ് നേടാൻ സാധിച്ചത്. ഇടയ്ക്ക് വെച്ച് ഷോയിൽ നിന്ന് പുറത്തുപോയ മണിക്കുട്ടന് ഫസ്റ്റ് കിട്ടിയതിൽ എതിരഭിപ്രായങ്ങൾ ഇപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ട്.